നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഹാലോ ആൽക്കേൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ചെയിൻ, അതിൻ്റെ എൻഡിലൊരു എക്സ് എന്നുള്ളൊരു ഹാലജൻ. ഒരു ഹാലജൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഉണ്ട്. അതിപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ട് നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യുന്ന നാല് ഹാലജൻസിനായിരിക്കും. ഇതിലേതെങ്കിലും ഒരു ഹാലജൻ ഒരു കാർബൺ ചെയിനിൻ്റെ എൻഡിൽ വരുന്നതിനാണ് നമ്മൾ ഹാലോ ആൽക്കേൻ എന്ന് പറയുന്നത്. ഒരു കാർബൺ ചെയിനിനെ നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ എക്സ് എന്നായിരിക്കും. അപ്പോൾ ഈ ആർ എക്സ് ആണ് ഹാലോ ആൽക്കീൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻ ആണ്. അതായത് പല പല കോമ്പൗണ്ട്സിൽ നിന്ന് നമ്മൾ ഹാലോ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 50% ഓഫ് ഈ ഓൾ ദ റിയാക്ഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വൈ? ബിക്കോസ് എന്നിട്ടെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഹാലോ ആൽക്കീൻ ആയിരിക്കും കിട്ടുക. അതിൻ്റെ കൂടെയുള്ള പ്രോഡക്ട്സ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വെച്ചാൽ, അത് അറിയുക വേണ്ടെന്നല്ല, ബട്ട് നിങ്ങൾ ഫസ്റ്റ് പഠിക്കാൻ നോക്കുമ്പോൾ ആ കൂടെയുള്ള പ്രോഡക്ട്സിനെ ഇഗ്നോർ ചെയ്ത് പഠിക്കുക. അതിൻ്റെ ആവശ്യം നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി അതുപോലെ ബാലൻസിങ് അതൊന്നും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ അത്ര കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ, അതായത് ആർ എക്സിനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ കോമ്പൗണ്ട്സിൽ നിന്നാണ് നമുക്ക് ഹാലോ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. അത് വളരെ ഈസിയാണ്. നമുക്കറിയാം ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കഹോൾ, പിന്നെ ഹാലോ ആൽക്കീനിൽ നിന്ന് തന്നെ, ആർ എക്സിൽ നിന്ന് തന്നെ. അപ്പോൾ ഞാനിവിടെ എക്സ് ഡാഷ് എന്ന് കൊടുക്കുകയാണ്, കാരണം അതൊരു എക്സ്ചേഞ്ച് റിയാക്ഷനാണ്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഈ നാല് കോമ്പൗണ്ട്സ് നമുക്ക് വളരെ കോമൺ ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഈ നാല് കോമ്പൗണ്ട്സിൽ നിന്നുമാണ് നമുക്ക് ഹാലോ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. ഈ നാല് കോമ്പൗണ്ട്സിൽ നിന്ന് ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ ടു ഏറ്റവും സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഫോം. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അല്ല, ഒരു റിയാക്ഷൻ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചു, അപ്പം ഹാലോ ആൽക്കഹോൾ പ്ലസ് SOCl2 ഗീവ്സ് ഹാലോ ആൽക്കീൻ, അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഓർത്തിരിക്കാൻ സാധിക്കില്ല. ബട്ട് ഇത് നിങ്ങളിപ്പോൾ ഓർത്ത് വെച്ചാൽ അത് ഉടനെ ഒന്നും മറക്കത്തില്ല, ഒരുപാട് കാലം അത് ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, നാല് പ്രിപ്പറേഷൻസ് ആണ് ഹാലോ ആൽക്കീനുള്ളത്. ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കഹോൾ, ഹാലോ ആൽക്കീൻ, ഈ നാലിൽ നിന്നുമാണ് നമുക്ക് ഹാലോ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഓരോ റിയാക്ഷനും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് റിയാക്ഷൻ ആൽക്കെയിനകത്തുനിന്ന്, ആൽക്കെയിനകത്തുനിന്ന് റിയാക്ഷൻ വളരെ ഈസിയാണ്. അതിനാണ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ ഇത് ആക്ച്വലി നമ്മൾ 10th തന്നെ പഠിക്കുന്നതാണ്. നമ്മളൊരു ആൽക്കെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ആൽക്കെയിനകത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഹാലജൻ സൺലൈറ്റിൻ്റെ പ്രസൻസ്, സൺലൈറ്റ് നമുക്ക് യുവിന്നോ എച്ച്നിന്നോ അഥവാ സൺലൈറ്റ് എന്ന് തന്നെയോ റെപ്രസെൻ്റ് ചെയ്യാം. അത് എല്ലാം അറിഞ്ഞിരിക്കും, കാരണം കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഒരു ഹാലജനെ നമ്മൾ റിയാക്ട് ചെയ്യണം, നമുക്ക് എന്ത് കിട്ടും? ഹാലോ ആൽക്കീൻ. ആ ഹാലജൻ്റെ ആ ഒരാറ്റം ഇത് ഈ ആൽക്കീനിലുള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ അല്ലെങ്കിൽ ഒന്നിലധികം ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്കിപ്പം ഈഥെയ്ൻ എടുത്തു കഴിഞ്ഞാൽ CH3 എടുത്തിട്ട് അതിലേക്ക് നമ്മൾ Cl2 ആഡ് ചെയ്യുകയാണെങ്കിൽ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 Cl എന്ന് കിട്ടും. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു ഹൈഡ്രജൻ CH3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്ന് ഹൈഡ്രജനാണ് ആ കാർബണാറ്റത്തിലേക്കുള്ളത്. അതിലൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു ക്ലോറിൻ ആറ്റം വന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതുപോലെ ഒരു ഹൈഡ്രജൻ തന്നെ ആവണമെന്നില്ല, വേണമെങ്കിൽ ഒന്നിലധികം ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്യാം. അങ്ങനെ പല പ്രോഡക്റ്റുകൾ കിട്ടും. ബട്ട് ആ എൻഡിലെ ഒരു ഹൈഡ്രജനെ, എൻഡിലെ കാർബണാറ്റത്തിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് നമ്മൾ സാധാരണ കൺവേർഷനിലും കംപ്ലീറ്റ് റിയാക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ മേജർ പ്രോഡക്റ്റായിട്ട് എഴുതുക. പക്ഷേ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ റൈറ്റ് ഓൾ ദ പ്രോഡക്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ബട്ട് ഫോർ നൗ ദിസ് ഇസ് ഇനഫ്. നമ്മളെപ്പോഴും ഓർത്ത് വെക്കുക, ഒരു ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ നടക്കുമ്പോൾ, അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹാലജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ആൽക്കീനാണെങ്കിലും അതിലെ എൻഡ് കാർബണിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആ ഹാലജൻ അവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ. നമ്മളിപ്പോൾ ഈ കണ്ടത് ഫസ്റ്റ് റിയാക്ഷൻ വളരെ ക്ലിയർ ആണ്. ആൽക്കെയിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹാലജനെ ആഡ് ചെയ്താൽ നമുക്ക് ഹാലോ ആൽക്കെയിൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളാണ്. നമുക്കറിയാം ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ROH എന്നുള്ളൊരു ഫോമിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ് ആൽക്കഹോൾ. ഈ ROHലേക്ക് നമ്മൾ HX ആഡ് ചെയ്യുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ HCl ആവാം അതേപോലെ HBr ആവാം,
ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും? അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ സെഡ് എൻ സി എൽ ടു ആണ് ഉപയോഗിക്കുന്നത്. അഥവാ അത് എച്ച് സി എൽ പ്ലസ് സെഡ് എൻ സി എൽ ടു ആണെങ്കിൽ ഇത് ലൂക്കാസ് റിയേജൻ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ അടുത്ത ചാപ്റ്ററിലെ ലൂക്കാസ് ടെസ്റ്റിനകത്ത് ഇത് വരും. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ കുറച്ചൊക്കെ അടുത്ത ചാപ്റ്ററിൽ വരും. ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ആൽക്കഹോളിലേക്ക് എച്ച് എക്സ് ഇൻ ദ പ്രസൻസ് ഓഫ് സെഡ് എൻ സി എൽ ടു ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വളരെ ഈസിയാണ് റിയാക്ഷൻ. ഈ ആർ ഒ എച്ചിലെ ഒ എച്ച് ബോണ്ട് ബ്രേക്ക് ആയിട്ട് അവിടേക്ക് ഈ എച്ച് എക്സിലെ എക്സ് വരും. അപ്പോൾ നമുക്ക് ആർ എക്സ് തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റിയാക്ഷൻ. വളരെ ഈസിയാണ്. ഇനി നമുക്ക്